നമസ്കാരം. പോത്തിന് എന്ത് ഏത്തവാഴ എന്ന് ചോദിക്കും പോലെയാണ്, ലീഗിന് എന്ത് മുത്തുക്കോയ തങ്ങളെന്നോ അല്ലെങ്കിൽ മൊയ്യീൻ അലി തങ്ങളെന്നൊക്കെ പറയേണ്ടി വരികയാണ്. ആദ്യത്തെ സംഭവമല്ല, എതിർ നിലപാട് സ്വീകരിച്ചാൽ സമസ്ത നയിക്കുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങളായിരുന്നാലും അവരെ പച്ചത്തെറി വിളിക്കുകയാണ് ലീഗിൻ്റെ സംസ്കാരം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതിന് കൃത്യമായ ഉദാഹരണം കൂടി പുറത്തു വന്നു. ലീഗല്ല ചെയ്തത്, ഭീഷണിക്കോൾ വിളിച്ചതിൽ ലീഗിന് ബന്ധമില്ല എന്നൊക്കെ അവർ ആണയിട്ടുകൊണ്ട് ഇരിക്കുന്നതിനിടയിൽ തന്നെ പണി കിട്ടിയിട്ടുണ്ട്. ലീഗിൻ്റെ വയനാട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള യഹിയാൻ ഖാൻ തലയ്ക്കൽ എന്ന വ്യക്തി മുത്തുക്കോയ തങ്ങളെക്കുറിച്ച് സിറാജ് പത്രം കൊടുത്തൊരു വാർത്തയുടെ താഴെ ഓൺലൈനിൽ കൊടുത്തൊരു കമൻ്റാണ്. ഈ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ ചില ചെപ്പടി വിദ്യകളുമായി ആൾക്കാർ ഇറങ്ങും, നാണക്കേടാറെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തുക്കോയ തങ്ങളെ വീണ്ടും അധിക്ഷേപിച്ചുകൊണ്ട് ലീഗിൻ്റെ നേതാക്കന്മാർ തന്നെ രംഗത്ത് വരികയാണ്. ലീഗിൻ്റെ നേതാക്കന്മാർ ഇങ്ങനെയല്ല, പരിശുദ്ധരാണ്, നിങ്ങൾ വിചാരിക്കും പോലെയല്ല, വളരെ സാധു മനുഷ്യരാണെന്നൊക്കെയാണ് പറയുന്നത്. എവിടെയാണ് സാധു മനുഷ്യർ? ഈ അടുത്ത കാലത്ത് തന്നെ AR നഗർ ബാങ്കുമായി ബന്ധപ്പെട്ട പണ ഇടപാട് ആ വിഷയവും ചന്ദ്രികാ ദിനപത്രത്തിലെ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങളെ ED ചോദ്യം ചെയ്യുന്നൊരു സാഹചര്യം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മകനായ മൊയ്യീൻ അലി തങ്ങൾ ഒരു വാർത്താ സമ്മേളനത്തിനിടയിൽ രണ്ട് വാചകം തന്റെ പിതാവിനെ കുറിച്ച് വന്ന ഈ മോശം വാർത്തകളെക്കുറിച്ച് പ്രതികരിച്ചപ്പോൾ ലീഗിന്റെ ഒരു പ്രവർത്തകൻ കയറി നിന്ന് പച്ചയ്ക്ക് തെറി വിളിച്ചത് ഈ നാട് കണ്ടതാണ്. അതാണ് ലീഗിന്റെ സംസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് മുത്തുക്കോയ തങ്ങൾക്കെതിരെ, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇപ്പോൾ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ സർക്കാർ സംവിധാനങ്ങൾ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി, അതായത് അവിടുത്തെ നിയമനങ്ങൾ PSC ക്ക് വിടണമെന്ന ആവശ്യം, അത് വഖഫ് ബോർഡിലെ അംഗങ്ങൾ തന്നെ സർക്കാരിന്റെ മുന്നിൽ കൊണ്ടുവച്ച ഒരു ആവശ്യമാണ്. ഇവിടുത്തെ നിയമനങ്ങൾ അർഹതപ്പെട്ടവർക്ക് കിട്ടണമെങ്കിൽ അത് PSC ക്ക് വിടണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. സർക്കാർ അത് അംഗീകരിക്കാമെന്ന് പറയുന്നു, ആശങ്ക പ്രകടിപ്പിക്കുന്നു. മുത്തുക്കോയ തങ്ങളെ ഉൾപ്പെടെ മതമേലധ്യക്ഷന്മാരെ വിളിച്ച് സംസാരിക്കുന്നു, ഉടനടി നടപ്പാക്കില്ല, കൂടിയാലോചിച്ച് മാത്രമേ കാര്യങ്ങൾ ചെയ്യൂ എന്ന് പറയുന്നു. അവർക്കത് വിശ്വാസം വരുന്നു, അവർ മുഖ്യമന്ത്രി പിണറായി വിജയനെ പിന്താങ്ങുന്നു അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നു. കാര്യം ശരിയുടെ പക്ഷമാണ്. മതത്തിന്റെ പേര് പറഞ്ഞ് രാഷ്ട്രീയം കളിക്കാൻ പാടില്ല എന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് അത്യാവശ്യം സാമാന്യ ബോധമുള്ളതുകൊണ്ട് അദ്ദേഹം ആ കാര്യം അംഗീകരിച്ചു, മുഖ്യമന്ത്രിയുടെ വാക്കിൽ വിശ്വാസം പ്രകടിപ്പിച്ചു. മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മതരാഷ്ട്രീയം കളിച്ച് അപ്പോൾ വാക്ക് മാറ്റുന്ന ഒരു ശൈലി തനിക്കില്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. ഇത് ലീഗിന്റെ നേതാക്കന്മാർക്ക് സഹിക്കൂ? കുറച്ചു കാലമായി ഈ സമസ്തയുടെയൊക്കെ മറവിൽ വലിയ തോതിലുള്ള നേട്ടങ്ങൾ കൊയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണല്ലോ. വഖഫ് ബോർഡിൽ തന്നെ വഖഫിന്റെ ഭൂമിയൊക്കെ പലയിടങ്ങളിലും മിസ്സായ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. വഖഫിന്റെ ഭൂമിയൊക്കെ അടിച്ചു മാറ്റിയത് ആരാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കുഞ്ഞാപ്പമാർക്കൊക്കെ ഉത്തരം മുട്ടുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രശ്നമൊക്കെ സൃഷ്ടിക്കുന്നത്. എന്തായാലും ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് പോലും ആത്മഹത്യാ ഭീഷണി കൊടുക്കാൻ വേണ്ടി കേരളത്തിലെ ലീഗ് നേതാക്കന്മാർ വളർന്നു കഴിഞ്ഞു. അതായത് പുരയ്ക്ക് മുകളിലേക്ക് ലീഗ് ചാഞ്ഞു കഴിഞ്ഞു. അതായത് പാണക്കാട് തറവാടായിക്കോട്ടെ അല്ലെങ്കിൽ സമസ്തയായിക്കോട്ടെ, തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് നിന്നില്ലെങ്കിൽ തെറി വിളിക്കും, ഭീഷണി മുഴക്കും. അദ്ദേഹത്തിന് മറ്റു ചില ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. തങ്ങൾക്ക് ചെമ്പരിക്ക തങ്ങളുടെ അവസ്ഥ വരുമെന്നുള്ള ഭീഷണിയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് ലഭിച്ചതെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. എല്ലാ കാര്യത്തിലും ലീഗിനനുസരിച്ചുള്ള നിലപാടെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ വധഭീഷണി വരും, അതിനെ കാര്യമായി എടുക്കുന്നില്ല. അദ്ദേഹത്തെ അൺനോൺ നമ്പർ എന്നൊക്കെ വിളിച്ചിങ്ങനെ ഭീഷണിപ്പെടുത്താൻ മാത്രം വളർന്നു കഴിഞ്ഞു ലീഗ് നേതാക്കന്മാരെന്ന് കൃത്യമായി വെളിപ്പെടുകയാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലീഗിലെ നേതാക്കന്മാരെല്ലാം കൈയൊഴിയുന്നുണ്ട്. അതായത് ഞങ്ങൾ അറിഞ്ഞില്ല, ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ പാണക്കാട് തങ്ങളുടെ മകനുണ്ടായ ദുരനുഭവത്തിന് ലീഗ് നേതാക്കന്മാർക്ക് കൈയെഴുകാൻ പറ്റത്തില്ലല്ലോ അല്ലേ? അന്ന് അവർ പറഞ്ഞൊരു വാചകം, അതൊരു പ്രവർത്തകന്റെ മനോവേദനയെന്നാണ്. ലീഗ് പ്രവർത്തകരുടെ ഈ മനോവേദന, ഇത് കുറെ കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമാണ്. ഇനി അത് നടക്കാൻ പോകുന്നില്ല. അതായത് തങ്ങൾമാർക്കും മനസ്സിലായിട്ടുണ്ട്, നിങ്ങളൊക്കെ ഉടായിപ്പാണെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ശരിയുടെ പക്ഷത്തേക്ക് നീങ്ങുന്നത്. ഇപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രത്യേക താല്പര്യമില്ല, ഇത് സങ്കുചിതമായ ചിന്താഗതിയുടെ ഭാഗമല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടത് കാര്യങ്ങൾ അവർ പോയി നേരിട്ട് സംസാരിച്ചു, മനസ്സിലാക്കാൻ ശ്രമിച്ചു. നിങ്ങൾ ഈ നാട്ടിൽ ഊഹാപോഹങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്, അതിനോടൊപ്പം നിൽക്കാൻ അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾ 2010 കടലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ചെമ്പരിക്ക ഖാദർ തങ്ങളുടെ അവസ്ഥ ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചാൽ അന്നത്തെ കേരളമല്ല ഇന്നത്തെ കേരളമെന്ന് ലീഗ് നേതാക്കന്മാർ തിരിച്ചറിയുക. അന്ന് നിങ്ങൾ വിചാരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ചില മേഖലകളിൽ നടന്നു എന്ന് വരും. പക്ഷേ ഇന്ന് കാലം പോയി കഴിഞ്ഞു.
രണ്ടായിരത്തി 2022 പിറക്കാൻ പോകുന്ന കാലഘട്ടത്തിൽ ഇരുന്നിട്ട് ലീഗ് നേതാക്കന്മാർ ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടുകയാണെങ്കിൽ അവരോട് പറയാനുള്ളത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കൊന്നും ഈ നാട്ടിൽ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഭയപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകുന്നില്ല. കാര്യം കേരളം കുറെ കൂടി മുന്നോട്ട് പോയിരിക്കുകയാണ്, മുന്നോട്ട് കൊണ്ടുപോയി എന്ന് വേണം പറയാൻ. 10 വർഷത്തെ ഇടത് സർക്കാരിന്റെ ഭരണം കഴിയുമ്പോൾ ഇത്തരത്തിൽ മതത്തെ മറപ്പറ്റി നേട്ടം കൊയ്തുകൊണ്ടിരുന്ന ലീഗിന്റെയൊക്കെ അവസ്ഥ പരിതാപകരമാകാൻ പോകുന്നു. സത്യാവസ്ഥ മനസ്സിലാക്കി പലരും ശരിയുടെ പക്ഷത്തേക്ക് നീങ്ങുന്നുണ്ട് എന്നുള്ള വസ്തുതകൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വാചകങ്ങൾ നിറയുമ്പോൾ അവരെയൊക്കെ ഇല്ലായ്മ ചെയ്യുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തി നിർത്താമെന്ന് ലീഗ് നേതൃത്വം കരുതുന്നുണ്ടെങ്കിൽ ഈ നാടിന്റെ പേര് വെള്ളരിക്കാ പട്ടണമല്ല, കേരളമാണെന്ന് മാത്രം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.